ചോദ്യം ചെയ്യലിനിടെ വിദ്യ കുഴഞ്ഞു വീണു എന്നുള്ള ഏറ്റവും പുതിയ വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വിനേഷ് കുമാർ ചേരുന്നുണ്ട് നമുക്കപ്പം. വിനേഷ്, വിദ്യ ചോദ്യം ചെയ്യലിനിടെ കുഴഞ്ഞു വീണു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് സംഭവിച്ചത്, എപ്പോഴായിരുന്നു സംഭവം, വിശദാംശങ്ങൾ? വ്യാജ സർട്ടിഫിക്കറ്റ് കേസിലെ പ്രതി വിദ്യ കെ ചോദ്യം ചെയ്യുന്നതിനിടയിലാണ്, പോലീസ് ചോദ്യം ചെയ്യുന്നതിനിടയിലാണ് ഇപ്പോൾ കുഴഞ്ഞു വീണിരിക്കുന്നത്. ഇവരെ അഗളി പോലീസ് സ്റ്റേഷനിലും അഗളി പോലീസ് സ്റ്റേഷൻ കോമ്പൗണ്ടിലുള്ള ഡിവൈഎസ്പി അഗളി ഡിവൈഎസ്പി ഓഫീസിലാണ് വിദ്യയെ ചോദ്യം ചെയ്തുകൊണ്ടിരുന്നത്. അതിന് പിന്നാലെ ചോദ്യം ചെയ്യുന്നതിനിടെയാണ് വിദ്യ കുഴഞ്ഞു വീണത്. ഇപ്പോൾ ഇവരെ കോട്ടത്തറയിലുള്ള ട്രൈബൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കഴിഞ്ഞ രണ്ട് ദിവസമായി, അതായത് ഇന്നലെയാണ് അവരെ കോടതിയിൽ, ഇന്നലെ പുലർച്ചെ ഒരു മണിയോടുകൂടിയാണ് അഗളിയിൽ. കൊണ്ടുപോയത് അതിനുശേഷമാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. നാളെയാണ് ഇവരുടെ കസ്റ്റഡി കഴിയുന്നത്. അതിനുശേഷം ജുഡീഷ്യൽ കസ്റ്റഡി, അതായത് റിമാൻഡിൽ തുടരാനാണ് 16-ാം തീയതി വരെ, ജൂലൈ 6 വരെയാണ് റിമാൻഡിൽ തുടരേണ്ടത്. ഇതിനിടയിൽ വിശദമായ ചോദ്യം ചെയ്യലും തെളിവെടുപ്പും നടത്താൻ ഇരിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ അല്പസമയം മുമ്പ് വിദ്യ കുഴഞ്ഞു വീണത്. ഈ എന്താണ്, അത് സംബന്ധിച്ച് പോലീസോ അധികൃതരോ എന്തെങ്കിലും പറയുന്നുണ്ടോ? പോലീസ് എന്തെങ്കിലും പറഞ്ഞോ ഈ വിദ്യ കുഴഞ്ഞു വീണതുമായി ബന്ധപ്പെട്ട്? നമ്മൾ പോലീസിനോട് പോലീസുമായി ബന്ധപ്പെട്ടിരുന്നോ? അതായത് ഈ സംഭവത്തിൽ, അതായത് ഇവർ കൊടുത്തിരിക്കുന്ന ഈ വ്യാജ സർട്ടിഫിക്കറ്റിന്റെ ഒറിജിനൽ, അതായത് ഇവരുടെ കയ്യിലുണ്ടായിരുന്ന സാധനമാണ് പോലീസ് നിരന്തരമായി ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് ഇതുവരെയും ഹാജരാക്കാൻ വിദ്യ തയ്യാറായിട്ടില്ല. പോലീസ് അതിൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇപ്പോൾ ഈ പോലീസിൽ നൽകിയിരിക്കുന്ന ഈ, അതായത് അട്ടപ്പാടി ഗവൺമെന്റ് കോളേജിലെ പ്രിൻസിപ്പൽ നൽകിയിരിക്കുന്ന പരാതിയിൽ വിശദമായി തന്നെ ഈ ഫേക്ക് സർട്ടിഫിക്കറ്റിന്റെ കോപ്പി ഉൾപ്പെടെ ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ ഈ മഹാരാജാസ് കോളേജുമായി നടത്തിയിരിക്കുന്ന കത്തടപാടും മറ്റു പോലീസിന്റെ മറ്റുള്ള ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങളും എല്ലാം തന്നെ, അന്വേഷണ റിപ്പോർട്ടും എല്ലാം തന്നെ സമഗ്രമായ റിപ്പോർട്ടാണ് ഇവർ കൊടുത്തിട്ടുള്ളത്, പോലീസിന് കൈമാറിയിട്ടുള്ളത്. ഈ റിപ്പോർട്ട്, അതായത് ഈ റിപ്പോർട്ട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, അതായത് ഈ ഫേക്ക് സർട്ടിഫിക്കറ്റിന്റെ ഒറിജിനൽ ആണ് ഇവർ ആവശ്യപ്പെടുന്നത്. പക്ഷേ വിദ്യ പറയുന്നു അങ്ങനെ ഒരു ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഇല്ല, മറിച്ച് ചില രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായി അട്ടപ്പാടി കോളേജിലെ പ്രിൻസിപ്പളായിരുന്ന ലാലിമോൾ വർഗീസും മറ്റുള്ളവരും ചേർന്ന് തയ്യാറാക്കിയതാണ്, വ്യാജമായി നിർമ്മിച്ചതാണ് ഇങ്ങനൊരു ഒന്ന്. ഇതിന്റെ ഒരു ഒറിജിനൽ സർട്ടിഫിക്കറ്റ് എനിക്ക് അറിയില്ല എന്നാണ് പറയുന്നത്. പക്ഷേ പോലീസ് ഇതിൽ ഉറച്ചു നിൽക്കുകയാണ്. അതായത് പോലീസ് പറയുന്നത് ഇതിൽ കൃത്യമായ സർട്ടിഫിക്കറ്റ് ഒറിജിനൽ കിട്ടണം എന്നുള്ളൊരു നിർബന്ധം പോലീസ് പിടിച്ചിരുന്നു, ഇന്നലെയും ഉണ്ടായിരുന്നു, ഇന്നും ചോദ്യം ചെയ്യില്ല അത് തന്നെയായിരുന്നു. ഒരു പക്ഷേ അതിൽ സമ്മർദ്ദം, ശക്തമായ സമ്മർദ്ദം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടാവാം. അതായിരിക്കണം ഒരു പക്ഷേ വിദ്യ കുഴഞ്ഞു വീഴാനുണ്ടായ കാരണം. അതല്ലെങ്കിൽ ഇനിയിപ്പോൾ വൈദ്യ പരിശോധന നടത്തുകയും എന്താണെന്നുള്ളത് കൃത്യമായ ബി പി കുറയുക, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാത്ത പ്രശ്നം, ഭക്ഷണം വെള്ളവും കഴിക്കാത്തതിന്റെ മറ്റു പ്രശ്നങ്ങളാണോ എന്നുള്ളതിന് കൃത്യമായി അറിയണമെങ്കിൽ അതിന്റെ ഇത് സംബന്ധിച്ചുള്ള ഇവരെ പരിശോധിക്കുന്ന ഡോക്ടറുടെ ഒരു വിശദീകരണം കൂടി ലഭിക്കേണ്ടതുണ്ട്, ആശുപത്രി അധികൃതരുടെ വിശദീകരണം ലഭിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് അതിനെക്കുറിച്ച് കൃത്യമായൊരു ധാരണയിലെത്താൻ കഴിയുകയുള്ളൂ. ശരി, വ്യാജ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയ കേസിൽ അറസ്റ്റിലായ എസ്എഫ്ഐ മുൻ നേതാവ് കെ വിദ്യ കുഴഞ്ഞു വീണു എന്നുള്ള ഏറ്റവും പുതിയ വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ചോദ്യം ചെയ്യലിനിടെയാണ് വിദ്യ കുഴഞ്ഞു വീണെന്നാണ് മനസ്സിലാക്കുന്നത്. വിനേഷ് കുമാറാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.